38,800 കിലോമീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള കേരള സംസ്ഥാനത്തിൽ ശരാശരി ലഭ്യമാകുന്ന മഴ 3,000 മില്ലിമീറ്ററാണ്. 44 നദികൾ, ഏകദേശം 45 ലക്ഷത്തോളം കിണറുകൾ, ഇവയൊക്കെയാണ് പ്രധാന ജലസ്രോതസ്സുകൾ. മഴ പെയ്യുന്ന ദിവസങ്ങൾ 120, അതുപോലെ തന്നെ ശരാശരി ഒരു വർഷം കിട്ടുന്ന മഴവെള്ളം 116.5 ഘനകിലോമീറ്റർ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാലത്ത് 70% മഴയും ഒക്ടോബർ ഡിസംബർ കാലയളവിലുള്ള തുലാവർഷക്കാലത്ത് 20% മഴയും വേനൽക്കാലത്ത് 10% വേനൽ മഴയുമാണ് ലഭ്യമാകുന്നത്. മറ്റ് പ്രദേശങ്ങളിൽ ലഭ്യമാകുന്ന ശരാശരി മഴയെ കണക്കിലെടുക്കുമ്പോൾ ദേശീയ ശരാശരിയുടെ 2.5 ഇരട്ടിയും രാജസ്ഥാനിൽ ലഭ്യമാകുന്നതിൻ്റെ 5 ഇരട്ടിയും തമിഴ്നാട്ടിൽ ലഭ്യമാകുന്നതിൻ്റെ 3 ഇരട്ടിയുമാണ് കേരളത്തിൽ ലഭ്യമാകുന്ന മഴ. അതേസമയം വേനലിൽ കേരളത്തിന് കൊടും വരൾച്ചയെ നേരിടേണ്ടിയും വരുന്നു. കേരളത്തിലെ ജലപ്രതിസന്ധിയുടെ കാരണങ്ങൾ. കേരളത്തിൻ്റെ ഭൂപ്രകൃതി ചരിഞ്ഞ പ്രദേശങ്ങളാണ്. വനനശീകരണം, പാടം നികത്തൽ, മണൽ വാരൽ, കുന്നുകൾ ഇടിച്ച് നിരപ്പാക്കൽ എന്നീ പ്രവർത്തനങ്ങൾ. കേരളത്തിൽ ഡിസംബർ മുതൽ മെയ് വരെ വരൾച്ചയാണ്. കേരളത്തിൻ്റെ ഭൂഘടന അനുസരിച്ച് മഴ പെയ്ത് 48 മണിക്കൂറിനകം ജലം കടലിൽ പോയി പതിക്കുന്നു. വേനൽക്കാലത്ത് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജലം പ്രധാനമായും 3 തരം ജലസേചന രീതികളിലൂടെ നൽകാൻ സാധിക്കും. ഉപരിതല ജലസേചനം, അന്തർതല ജലസേചനം, സൂക്ഷ്മതല ജലസേചനം. ഉപരിതല ജലസേചനം: തടം നന, ചാലുനന, വൃത്തത്തിൽ ചാലുകീറിയുള്ള നന, കണ്ടം മുഴുവനും വെള്ളം കെട്ടി നിർത്തിയുള്ള നന എന്നിവ. ഈ രീതിയുടെ പരിമിതികൾ: കൂടുതൽ ജലം കൂടുതൽ സമയത്തേക്ക് ആവശ്യമായി വരുന്നു, വളരെ കുറച്ച് ജലസേചനക്ഷമത, മണ്ണൊലിപ്പിന് കാരണമാകുന്നു. അന്തർതല ജലസേചനം: ഭൂമിയുടെ ഉപരിതലത്തിന് അല്പം അടിയിലൂടെ തുറന്ന ചാലുകൾ വഴിയോ ഭൂമിക്കടിയിലുള്ള പൈപ്പുകൾ വഴിയോ ജലം ചെടികൾക്കെത്തിക്കുന്നു. സൂക്ഷ്മ ജലസേചനം: ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജലം അതിൻ്റെ വേരുപടലങ്ങളിൽ തുള്ളിയായോ നേർത്ത ധാരയായോ ചെറിയ സ്പ്രേയുടെ രൂപത്തിലോ എത്തിക്കുന്ന രീതിയാണ് സൂക്ഷ്മ ജലസേചനം. ഈ രീതിയുടെ പ്രയോജനങ്ങൾ: ഉപരിതല പ്രവാഹം, താഴോട്ടുള്ള കിനിഞ്ഞിറങ്ങൽ, ബാഷ്പീകരണം എന്നിവ മൂലമുള്ള ജലനഷ്ടം ഒഴിവാക്കുന്നു. കുറച്ച് ജലം കൊണ്ട് കൂടുതൽ കൃഷിയിടം നനയ്ക്കാം. പലതരം സൂക്ഷ്മ ജലസേചന രീതികൾ നിലവിലുണ്ട്. കണിക ജലസേചനം അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ, സബ് സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ, ബബ്ലർ ഇറിഗേഷൻ, മൈക്രോ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, മിസ്റ്റേഴ്സ് അഥവാ ഫോഗർ ഇറിഗേഷൻ എന്നിവ വിവിധ തരം സൂക്ഷ്മ ജലസേചന രീതികളാണ്. കണിക ജലസേചനം: 1940 സിൻ കാബ്ലാസ് എന്ന ഇസ്രായേലി എഞ്ചിനീയറാണ് കണിക ജലസേചന രീതി ആവിഷ്കരിച്ചത്. കണിക ജലസേചനത്തിൻ്റെ പ്രധാന മേന്മകൾ: ജലസംരക്ഷണം, വിളവിൽ ഗണ്യമായ അഭിവൃദ്ധി, കളകൾ കുറയ്ക്കുന്നു, കൂലിച്ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നു, ചരിവുള്ള പ്രദേശങ്ങളിലും നിരപ്പില്ലാത്ത പ്രദേശങ്ങളിലും പ്രായോഗികം, മണ്ണിലെ വായുസഞ്ചാരം ത്വരിതപ്പെടുത്തുന്നു, ജലത്തിൽ ലയിക്കുന്ന മരുന്നുകളും വളങ്ങളും വെള്ളത്തോടൊപ്പം നൽകാൻ കഴിയുന്നു, മണ്ണൊലിപ്പ് തടയുന്നു, ഉയർന്ന ജലസേചനക്ഷമത, ഗവൺമെൻറ് സബ്സിഡിയും ബാങ്ക് വായ്പാ സൗകര്യവും ലഭ്യമാണ്. കണിക ജലസേചന രീതിയുടെ പ്രധാന പരിമിതികൾ: ഇതര ജലസേചന രീതികളെ അപേക്ഷിച്ച് ഉയർന്ന പ്രാരംഭ ചെലവുകൾ വേണ്ടിവരുന്നു. ഡ്രിപ്പറുകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിന് ഗുണനിലവാരമുള്ള ഫിൽറ്ററുകൾ ഉപയോഗിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഫ്ലഷ് ചെയ്യുകയും വേണം. കണിക ജലസേചന പദ്ധതി ഡിസൈൻ ചെയ്യുന്നതിനും സ്ഥാപിക്കുന്നതിനും നല്ല സാങ്കേതിക പരിജ്ഞാനം ആവശ്യമാണ്. കണിക ജലസേചനത്തിൻ്റെ പ്രാധാന്യം: കേരളത്തിൽ പ്രധാനമായും 2 രീതികളിലാണ് കൃഷി ചെയ്യുന്നത്. 1, മഴയെ ആശ്രയിച്ചും 2, ജലസേചനത്തിലൂടെയും. 36% ജലസേചന രീതിയിലൂടെയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. അതിനാൽ
കാർഷിക മേഖലയ്ക്ക് 83% ജലം ആവശ്യമാണ്. കൃഷിയിടങ്ങൾ നനയ്ക്കുന്നതിന് ചാലുകീറിയോ തടമെടുത്തോ വെള്ളം കെട്ടി നിർത്തിയോ ആണ് സാധാരണയായി ജലസേചനം ചെയ്തു വരുന്നത്. ഈ രീതിയിൽ ജലസേചനം നടത്തുമ്പോൾ നാം നൽകുന്ന വെള്ളത്തിൻ്റെ 30 മുതൽ 40% വരെ മാത്രമാണ് ഉപയോഗപ്പെടുന്നത്. വെള്ളം ഒരു പരിമിത വിഭവമാണ് എന്നത് തിരിച്ചറിയപ്പെടേണ്ട യാഥാർത്ഥ്യമാണ്. രാജ്യത്തെ ജലവിഭവത്തിൻ്റെ വലിയൊരു പങ്ക് ഉപയോഗിക്കപ്പെടുന്നത് കാർഷിക ജലസേചനത്തിനാണ്. അതുകൊണ്ട് തന്നെ അമൂല്യമായ ജലത്തെ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തുന്ന ജലസേചന രീതികൾ പ്രചരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ലോകമാകെ പ്രചാരം നേടിയ സൂക്ഷ്മ ജലസേചന രീതികൾ കാര്യക്ഷമമായ ജലവിനിയോഗം ഉറപ്പുവരുത്തുന്നവയാണ്. ഇവയിൽ തന്നെ ഏറ്റവും പ്രചാരമേറിയ രീതിയാണ് കണികാ ജലസേചനം അഥവാ തുള്ളിനന. ഒരു ജലസേചന മാർഗം എന്നത് മാത്രമല്ല കണികാ ജലസേചനത്തിൻ്റെ സവിശേഷത. കർഷകനെ സംബന്ധിച്ചിടത്തോളം ജലവും മറ്റു വിഭവങ്ങളും മനുഷ്യശേഷിയും കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു മാനേജ്മെൻ്റ് രീതി കൂടിയാണിത്. ഉയർന്ന ഗുണനിലവാരമുള്ള മെച്ചപ്പെട്ട വിളവ് നൽകുന്നു എന്നതിനാൽ കർഷകന് കണികാ ജലസേചനം ഉറച്ച പിൻബലം നൽകുന്നു. കണികാ ജലസേചനം നടത്തിയ തോട്ടങ്ങളിൽ 50 മുതൽ 70% വരെ വിളവ് വർദ്ധിച്ചു. വെള്ളം കെട്ടി നിർത്തി നനയ്ക്കുന്ന രീതികളെ അപേക്ഷിച്ച് കൂടുതൽ വളർച്ച കാണാനാവുന്നു. വെള്ളത്തോടൊപ്പം തന്നെ വളവും മറ്റ് സസ്യപോഷണങ്ങളും സാധാരണയിലും കുറഞ്ഞ അളവിൽ മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. അധ്വാന ഭാരം തീരെ കുറവ്, ലളിതമായ പ്രവർത്തനം. നിലവിൽ 3.5 ലക്ഷം ഹെക്ടർ കൃഷിസ്ഥലം ഇന്ത്യയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് കൃഷി ചെയ്യുന്നത് എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക്. 1960കളിൽ ഇത് വെറും 40 ഹെക്ടർ മാത്രമായിരുന്നു. മഹാരാഷ്ട്രയിൽ 94,000 ഹെക്ടർ, കർണാടകയിൽ 66,000 ഹെക്ടർ, തമിഴ്നാട്ടിൽ 55,000 ഹെക്ടർ എന്നീ തോതിലാണ് തുള്ളിനനയുടെ പ്രചാരം. ഈ 3 സംസ്ഥാനങ്ങളിൽ ഈ നൂതന സാങ്കേതിക വിദ്യ വമ്പിച്ച പ്രചാരം നേടിക്കഴിഞ്ഞു. കേരളവും ഇപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ സാങ്കേതിക വിദ്യയിൽ വളരെയധികം മുന്നേറിക്കഴിഞ്ഞു. കേരളത്തിലെ കർഷകരുടെ കൃഷിസ്ഥലത്തിൻ്റെ കണക്ക് ഇപ്രകാരമാണ്. 1 ഹെക്ടറിൽ താഴെ മാത്രം കൃഷിസ്ഥലമുള്ള കർഷകർ 95.6%, 1 മുതൽ 2 ഹെക്ടർ വരെ കൃഷിസ്ഥലമുള്ള കർഷകർ 3.1%, കൃഷിസ്ഥലത്തിൻ്റെ ശരാശരി വിസ്തീർണം 0.2 ഹെക്ടർ. ഈ കണക്ക് പ്രകാരം കേരളത്തിൽ 95% കർഷകരും ചെറുകിട കർഷകരാണ്. പുരയിട കൃഷി ചെയ്യുന്ന കർഷകർക്ക് വേനൽക്കാലത്ത് അവലംബിക്കാവുന്ന ചെലവ് കുറഞ്ഞ നൂതന സാങ്കേതിക വിദ്യയാണ് ലോ കോസ്റ്റ് ഡ്രിപ്പ് കിറ്റ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട്ടെ മിത്രനികേതൻ KVK ചെലവ് കുറഞ്ഞ തുള്ളിനന രീതി കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനായി വിവിധ പരിപാടികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. നമുക്കിന്ന് ഏറ്റവും വിലപ്പെട്ട ഒരു വസ്തുവാണ് വെള്ളമെന്ന് പറയാം. വെള്ളം കിട്ടാതെയാകുമ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള ജലസേചനം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കേണ്ടി വരുന്നു. അതിനാൽ തന്നെ സൂക്ഷ്മ ജലസേചനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള സാങ്കേതിക വിദ്യകളാണ് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം കർഷകരിൽ എത്തിക്കുന്നത്. സാധാരണ ഡ്രിപ്പ് സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന് വളരെയധികം ചിലവ് കൂടുതലാണ്. എന്നാൽ നമ്മുടെ കർഷകർക്ക് പലർക്കും തന്നെ 5 സെൻറ്റിൽ താഴെയുള്ള പച്ചക്കറി കൃഷികളാണ് പലപ്പോഴും ഉള്ളത്. പ്രധാനമായും കരകൃഷി ചെയ്യുമ്പോൾ കർഷകർ വളരെ കുറച്ച് സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ഈ സ്ഥലത്തേക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ജെയിൻ ഇറിഗേഷൻ വികസിപ്പിച്ചെടുത്തിരുന്നു. ഇത് കർഷകരിൽ എത്തിക്കുക എന്നുള്ള താല്പര്യത്തോടെയാണ് കഴിഞ്ഞ വർഷം മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം പയറ് കർഷകരെ തിരഞ്ഞെടുത്തുകൊണ്ട് ലോ കോസ്റ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ മുൻനിര പ്രദർശനങ്ങൾ നടത്തിയത്. കണികാ ജലസേചനത്തിൻ്റെ ഒരു ചെറു പതിപ്പാണ് ഇത്. കൂടാതെ വളരെ ചെലവ് കുറഞ്ഞതും വളരെ വേഗത്തിൽ പ്രവർത്തിപ്പിക്കാവുന്നതുമാണ് ഈ രീതി. പ്രധാനമായും ഇതിനാവശ്യമുള്ളത് ഒരു ഡ്രം അല്ലെങ്കിൽ ടാങ്ക്, ഡ്രിപ്പ് ടേപ്പ് എന്നിവയാണ്. ടാങ്ക് ഇവിടെ സംഭരണിയായി പ്രവർത്തിക്കുന്നു. ജലത്തിലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ ഒരു അരിപ്പ ഉണ്ട്.
ഇത്തരത്തിലുള്ള കണികാ ജലസേചന സംവിധാനം ഉപയോഗിക്കുന്നത് വഴി ഏകദേശം 60% ജലം ലാഭിക്കുവാൻ കഴിയും. ജലസേചനത്തിനുള്ള കൂലിച്ചെലവ് കുറയ്ക്കുവാനും കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കുവാനും ഈ സംവിധാനത്തിലൂടെ സാധ്യമാകുന്നു. ഈ ജലസേചന സംവിധാനത്തിന് വേണ്ടത് 3 പ്രധാന ഘടകങ്ങളാണ്: ജലസ്രോതസ്, മർദ്ദനിയന്ത്രണ സംവിധാനം, പമ്പ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം, ജലനിർഗമന പാതകൾ. ഈ കണികാ ജലസേചന മാർഗത്തിൽ ടാങ്ക് ജലസ്രോതസ്സായി പ്രവർത്തിക്കുന്നു. ഗുരുത്വാകർഷണ ബലമാണ് ഇവിടെ മർദ്ദത്തെ നിയന്ത്രിക്കുന്നത്. ജലനിർഗമന പാതകൾ ഡ്രിപ്പ് ടേപ്പുകളാണ്. ഡ്രം കണികാ ജലസേചന കിറ്റിൽ 16 mm വ്യാസമുള്ള 100 m അല്ലെങ്കിൽ 600 m ഡ്രിപ്പ് ടേപ്പുമാണ് ഉണ്ടാവുക. സാധാരണ കണിക ജലസേചന രീതിയുടെ പ്രധാന പരിമിതികളാണ് ഉയർന്ന പ്രാരംഭ ചെലവുകൾ, അതുപോലെ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും സർവേ ചെയ്യുന്നതിനുമൊക്കെ എഞ്ചിനീയറുടെയും വിദഗ്ധരായ തൊഴിലാളികളുടെയും സഹായം ആവശ്യമായി വരുന്നു. അതേസമയം ഡ്രിപ്പ് കിറ്റുകൾ യൂസ് ചെയ്യുമ്പോൾ കർഷകർക്ക് അല്ലെങ്കിൽ കുടുംബത്തിലെ സ്ത്രീകൾക്ക് തന്നെ സ്വന്തമായി അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും അതുകൂടാതെ ഉയർന്ന ചെലവ് ഒഴിവാക്കുന്നതിനും നമുക്ക് സാധ്യമാവുന്നുണ്ട്. തറനിരപ്പിൽ നിന്നും 1 m ഉയരത്തിൽ നിൽക്കുന്ന ടാങ്കിൽ നിന്നുമുള്ള ഔട്ട്ലെറ്റ് 1/2 inch വ്യാസത്തിൽ നിർമ്മിക്കുക. അതിലേക്ക് 16 mm വ്യാസമുള്ള ലാറ്ററലുകൾ ഘടിപ്പിക്കുക. ഈ ലാറ്ററലുകൾ ലിനിയർ ലോ ഡെൻസിറ്റി പോളി എഥിലീൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിലേക്ക് 100 µ കപ്പാസിറ്റിയുള്ള സ്ക്രീൻ ഫിൽറ്റർ ഘടിപ്പിക്കുക. ഇത് ജലത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുവാനുള്ള ഉപകരണമാണ്. മൈക്രോ ഇറിഗേഷൻ അഥവാ കണിക ജലസേചനം എന്ന് പറയുന്നത് ചെടികളുടെ ചോട്ടിൽ തുള്ളി തുള്ളിയായിട്ടാണ് ജലം വീഴുന്നത്. അപ്പോൾ ജലനഷ്ടം ഒഴിവാക്കുന്നതിനും മാക്സിമം ജലവിനിയോഗം 90% ആണ് ഇതിൻ്റെ വാട്ടർ യൂസ് എഫിഷ്യൻസി. അതുപോലെ വാട്ടർ സേവിങ്സ് അതായത് ജലലാഭം എന്ന് പറയുന്നത് 60%. അപ്പോൾ ഈ ഹോളുകളിൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 100 µ കപ്പാസിറ്റിയുള്ള സ്ക്രീൻ ഫിൽറ്ററാണ് ഉപയോഗിക്കുന്നത്. സ്ക്രീൻ ഫിൽറ്ററുകൾ നമ്മളിതിലൊരു ആരോ മാർക്കുണ്ട്. ഈ ആരോ മാർക്കിൽ താഴോട്ട് വെള്ളം ഫ്ലോ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ലാറ്ററൽസും താഴോട്ടും ലാറ്ററൽസ് വെച്ചിട്ട് ടാങ്കിൽ നിന്നും വരുന്ന ജലം ഈ ഫിൽറ്ററിൽ കൂടി കടന്ന് അതിൻ്റെ മാലിന്യങ്ങളെ നീക്കം ചെയ്താണ് ഡ്രിപ്പ് ടേപ്പുകളിൽ കൂടി പുറത്തു വരുന്നത്. ഫിൽറ്ററിലേക്ക് പിന്നെയും ലാറ്ററൽ ഘടിപ്പിക്കുക. പിന്നീട് അതിലേക്ക് ടി കണക്റ്റ് ചെയ്യുക. ടിയുടെ ഇരുവശങ്ങളിലും ലാറ്ററലുകൾ കണക്റ്റ് ചെയ്ത് അവ എൻ ക്യാപ്പ് കൊണ്ട് അടയ്ക്കുക. ഇതിൻ്റെ ഈ യെല്ലോ കളർ ലൈൻ വരുന്ന അതിൻ്റെ മിഡിൽ ഭാഗത്ത് നമ്മൾ ഈ പിൻഹോൾ വെച്ചിട്ട് പഞ്ച് ചെയ്ത് ഹോൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക സാധാരണ. അതായത് ഇതിനെ നമ്മൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ ഹോൾ ഫോം ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ കണക്ടറാണിത്. ഈ കണക്ടറിനെ നമ്മൾ ഈ അഗ്രഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കേട്ടിക്കഴിഞ്ഞാൽ ലാറ്ററൽസിലേക്ക് കണക്ടർ കണക്റ്റ് ചെയ്യപ്പെടുകയുണ്ടാവും. പിന്നെ ഇതിലേക്കാണ് നമ്മൾ ഡ്രിപ്പ് ടേപ്പ്. ഈ ടേപ്പുകളിൽ സ്ലിട്ടുകൾ കാണാം. 20 cm അകലത്തിലാണ് ഈ ഡ്രിപ്പ് ടേപ്പുകളിൽ സ്ലിട്ടുകൾ ഇട്ടിരിക്കുന്നത്. ഈ ഡ്രിപ്പ് ടേപ്പുകളെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്തതിന് ശേഷം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് പുറത്ത് വലിച്ചെടുക്കാനാകാത്ത വിധത്തിൽ ഘടിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിനെ നമ്മൾ ഓരോ ചാനലിലേക്കും അതിൻ്റെ വരികളുടെ അകലത്തിനനുസരിച്ച് കട്ട് ചെയ്ത് അതിലേക്ക് നമുക്ക് ഈ എൻ ക്യാപ്പ് ഇടാനായിട്ട് സാധിക്കും. എൻ ക്യാപ്പുകൾ സാധാരണയായി നമ്മൾ ഇത് മടക്കി വെച്ചതിന് ശേഷം ഇതിനെ തിരിച്ച് വെച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ വാട്ടർ ഫ്ലോ വന്നു കഴിയുമ്പോൾ നമുക്കതിനെ തടസ്സം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ടേപ്പുകളെ അടയ്ക്കുന്നതിനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ചാലുകൾ തമ്മിലുള്ള അകലങ്ങൾ ക്രമീകരിക്കുക. ഓരോ ചാലിനെയും അഭിമുഖീകരിച്ചുള്ള ലാറ്ററലുകളിൽ പിൻഹോൾ ഉപയോഗിച്ച് ഒരു ദ്വാരമുണ്ടാക്കി അതിലേക്ക്
കണക്ടർ ഘടിപ്പിക്കുക. കണക്ടറിൽ നിന്നും ഡ്രിപ്പ് ടേപ്പുകൾ ചാലിൻ്റെ നീളമനുസരിച്ച് മുറിച്ച് അതിൻ്റെ അഗ്രം എൻ ക്യാപ്പ് ഇട്ട് അടയ്ക്കുക. ടേപ്പുകൾ മടങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ടേപ്പുകൾക്ക് ഒടിവുകൾ ഉണ്ടാകുവാൻ പാടില്ല. ഒരു ടേപ്പിലുള്ള ഹോളുകൾ തമ്മിലുള്ള അകലം 15, 20, 30, 40, 50, 60, 75, 90, 100 സെൻറ്റിമീറ്റർ എന്നീ തോതിൽ വിപണിയിൽ ലഭ്യമാണ്. ടേപ്പുകളിലെ ദ്വാരങ്ങൾക്ക് അനുസൃതമായി വിത്തുകൾ ചാലുകളിൽ ഇടുക. ഓരോ ദ്വാരത്തിൻ്റെയും ഡിസ്ചാർജ് റേറ്റ് അഥവാ നിർഗമനശേഷി 0.96 ലിറ്റർ പെർ ഹെക്ടർ ആണ്. പച്ചക്കറിക്ക് ഒരു ദിവസം വേണ്ട ജലാവശ്യം കണക്ക് പ്രകാരം 2 ലിറ്റർ പെർ ഹെക്ടർ ആണ്. രാവിലെയും വൈകിട്ടും 1 മണിക്കൂർ സമയത്തേക്ക് വാൽവ് തുറന്നാൽ ചെടിക്ക് ആവശ്യമുള്ള ജലം ലഭ്യമാകും. ശരിയായ ജലത്തിൻ്റെ ഉപയോഗം ഓരോ സ്ഥലത്തിലെയും മണ്ണിനെയും ഊഷ്മാവിനെയും അനുസരിച്ചിരിക്കും. മറ്റ് കണിക ജലസേചന രീതിയെ അപേക്ഷിച്ച് ഇതിൻ്റെ ഗുണമേന്മ എന്തെന്നാൽ 100 മീറ്റർ സ്ക്വയർ അതായത് 2.5 സെൻറ്റിലേക്ക് വരുന്ന കിറ്റിന് വരുന്ന ചെലവ് വെറും 1000 രൂപ മാത്രമാണ്. സാധാരണ രീതിയിലുള്ള കണിക ജലസേചനത്തിന് പ്രാരംഭ ചെലവ് വളരെ കൂടുതലാണെന്ന് മാത്രമല്ല കർഷകരെ കൊണ്ട് അത് മെയിൻ്റനൻസ് ചെയ്യുന്നതിനും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഈ ഡ്രിപ്പ് കിറ്റുകൾ തിരുവനന്തപുരം ജില്ലയിൽ വളരെയധികം പ്രചാരത്തിൽ വന്നു കഴിഞ്ഞു. ഏകദേശം ഇന്ത്യയിൽ 34% കൃഷിരീതി ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 3.5 ലാഖ് ഹെക്ടർ വരുന്ന കൃഷി സ്ഥലങ്ങൾ ഡ്രിപ്പ് ഇറിഗേഷനിലാണ് ഇന്ത്യയിൽ കൃഷി ചെയ്തു വരുന്നത്. മഹാരാഷ്ട്രയിൽ ഏകദേശം 99,000 ഹെക്ടേഴ്സും കർണാടകത്തിൽ 66,000 ഹെക്ടേഴ്സും തമിഴ്നാട്ടിൽ 55,000 ഹെക്ടേഴ്സും ഇതുവരെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ജലസേചനം ചെയ്തു കഴിഞ്ഞു. കേരളത്തിൽ ഇതിൽ പ്രചാരം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് തന്നെ പ്രവർത്തിപ്പിക്കാവുന്ന ഈ കിറ്റ് ഉപയോഗിച്ച് വീട്ടമ്മമാർക്ക് സ്വയം അടുക്കളത്തോട്ടങ്ങൾ നനയ്ക്കാവുന്നതാണ്. ഇത് സ്വന്തമായി അവരെ കൂടുതൽ കൃഷി ചെയ്യാൻ പ്രാപ്തരാക്കുന്നു. ഇത് ചെറുകിട കർഷകർക്കും വളരെ അനുയോജ്യമായ ഒരു സാങ്കേതിക വിദ്യയാണ്. നിരപ്പായ സ്ഥലത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ ചെടികൾക്കെല്ലാം ജലം തുല്യ അളവിൽ ലഭിക്കുന്നു. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കന്നുകുട്ടി പരിപാലന പദ്ധതി പ്രകാരം 2 ലക്ഷം പശുക്കുട്ടികളെ ദത്തെടുക്കുന്നു. ഫാമുകൾ യന്ത്രവൽക്കരിക്കുന്നതിന് ധനസഹായം. വിശദമായ വാർത്തകളിലേക്ക്. മൃഗസംരക്ഷണ വകുപ്പ് കന്നുകുട്ടി പരിപാലന പദ്ധതി പ്രകാരം അടുത്ത സാമ്പത്തിക വർഷം 2 ലക്ഷം പശുക്കുട്ടികളെ ദത്തെടുക്കും. കന്നുകുട്ടികളെ ശാസ്ത്രീയമായി പരിപാലിച്ച് സബ്സിഡി നിരക്കിൽ തീറ്റ നൽകി അവയുടെ ആദ്യ പ്രസവം വരെ വളർത്തിയെടുക്കുകയാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കും. 4 മുതൽ 9 മാസം വരെ പ്രായമുള്ള കന്നുകുട്ടികളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതിന് അതത് ഗ്രാമപഞ്ചായത്തുകളിലോ മൃഗാശുപത്രികളിലോ അപേക്ഷ സമർപ്പിക്കാം.
കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ മലപ്പുറം കേന്ദ്രത്തിൽ നിന്ന് കാർഷിക യന്ത്രങ്ങളും ഉൽപാദനോപാധികളും വിതരണം ചെയ്യുന്നു. ടില്ലർ, ട്രാക്ടർ, ഗാർഡൻ ടില്ലർ, മിനി ട്രാക്ടർ, റബ്ബർ ഉണക്കുയന്ത്രം, തെങ്ങുകയറ്റ യന്ത്രം എന്നിവ വിതരണത്തിന് തയ്യാറായി. നെൽ കർഷകർക്ക് പൂട്ടാവുന്ന മെതിയന്ത്രങ്ങളും കൊയ്ത്ത് യന്ത്രവും വീഡ് കട്ടറുകളും വീൽബാറും ലഭിക്കും. കൂടാതെ പമ്പ് സെറ്റുകളും സ്പ്രേയറുകളും കെക്കോ കേന്ദ്രത്തിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0493 1247 0591. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ജൈവ വൈവിധ്യം പ്രമേയമാക്കി ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. അമച്ചർ ഫോട്ടോഗ്രാഫർമാർക്കായി സംഘടിപ്പിക്കുന്ന മത്സരത്തിന് ഗ്രീൻ മെസ്സേജ് 2014 എന്നാണ് പേരിട്ടിട്ടുള്ളത്. 10 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്കും 18 വയസ്സിന് മുകളിലുള്ളവർക്കുമായി രണ്ട് വിഭാഗങ്ങളിലാണ് മത്സരം സംഘടിപ്പിക്കുക. 1 മുതൽ 5 MB വരെയുള്ള 5 ഡിജിറ്റൽ ചിത്രങ്ങളും കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ വെബ്സൈറ്റിലുള്ള എൻട്രി ഫോം പൂരിപ്പിച്ചതും അറ്റാച്ച്മെന്റായി greenimages2014@gmail.com എന്ന ഇമെയിലിൽ അയക്കണം. മെയ് 10 വരെ ചിത്രങ്ങൾ അയക്കാം. 10 മുതൽ 18 വയസ്സ് വരെയുള്ള വിഭാഗത്തിന് പ്രകൃതിയിലെ വൈവിധ്യം എന്നതും 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ജൈവ വൈവിധ്യം നമ്മുടെ പൈതൃകം സമ്പത്ത് എന്നതുമാണ് വിഷയം. ലഭിച്ച ഫോട്ടോകൾ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യും. മെയ് 15 വരെ ഇവയ്ക്ക് വോട്ട് ചെയ്യാം. കൂടുതൽ വോട്ട് ലഭിക്കുന്ന ചിത്രങ്ങൾക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകും. ഓരോ വിഭാഗത്തിലും ലഭിക്കുന്ന ചിത്രങ്ങൾക്ക് 1-ാം സമ്മാനമായി 5000 രൂപയും 2-ാം സമ്മാനമായി 3000 രൂപയും ലഭിക്കും. 500 രൂപ വീതമുള്ള 4 പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ പന്തളം കേന്ദ്രത്തിൽ നിന്നും എല്ലാവിധ പച്ചക്കറികളുടെയും നടീൽ വിത്തുകളുടെയും ഗ്രോ ബാഗുകൾ ലഭിക്കും. 22 രൂപ നിരക്കുകളിലാണ് ഗ്രോ ബാഗുകൾ ലഭിക്കുക. കുമിൾനാശിനികളായ ട്രൈക്കോഡെർമ, സ്യൂഡോമോണസ് എന്നിവയും കേന്ദ്രത്തിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് 0473 4252 0030. ഫാമുകൾ യന്ത്രവൽക്കരിക്കുന്നതിന് മൃഗസംരക്ഷണ വകുപ്പ് ധനസഹായം നൽകുന്നു. കർഷകരുടെ ഫാമുകളിൽ കറവയന്ത്രം, ബയോഗ്യാസ് പ്ലാന്റ്, ചാഫ് കട്ടർ, ഓട്ടോമാറ്റിക് കുടിവെള്ള സംവിധാനം, മഴവെള്ള സംഭരണി, റബ്ബർ ഫ്ലോർ മാറ്റ് എന്നിവ സ്ഥാപിക്കുന്നതിന് 50,000 രൂപയുടെ ധനസഹായം നൽകും. സംസ്ഥാനത്ത് 5,000 യൂണിറ്റുകളാണ് ഇത്തരത്തിൽ നിലവിൽ വരിക. രോഗനിരക്ക് കുറയ്ക്കുക, മലിനീകരണ പ്രശ്നങ്ങൾ കുറയ്ക്കുക, ഫാമുകൾ ലാഭകരമാക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിശദവിവരങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രികളുമായി ബന്ധപ്പെടാം. റബ്ബർ കർഷകർക്കുള്ള നിർദ്ദേശങ്ങൾ. ടാപ്പിംഗ് നടക്കുന്ന തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിംഗ് ജോലികൾ പൂർത്തിയാക്കണം. മരങ്ങൾക്ക് വർഷകാലത്തുണ്ടാകുന്ന അകാലിക ഇലകൊഴിച്ചിൽ, തൈകളിൽ കൂമ്പ് ചീയൽ എന്നിവ കുമിൾ രോഗങ്ങൾക്കെതിരെയുള്ള മരുന്ന് തളിക്കണം. വലിയ മരങ്ങൾക്ക് എണ്ണയിൽ കലർത്താവുന്ന ചെമ്പ് കുമിൾനാശിനി അഥവാ കോപ്പർ ഓക്സിക്ലോറൈഡ് തളിക്കുക. ചെറിയ മരങ്ങൾക്ക് ബോർഡോ മിശ്രിതം മതിയാകും. ആവരണ വിള യഥാസമയം നട്ടുപിടിപ്പിച്ചിട്ടുള്ളതും തൈച്ചുവട്ടിൽ ചവറുവയ്പ്പ് നടത്തിയിട്ടുള്ളതുമായ തോട്ടങ്ങളിൽ 5-ാം വർഷം മുതൽ ഹെക്ടർ 1 30:30:30 എന്ന തോതിൽ NPK വളം ചേർക്കുക. കൂടാതെ 165 കിലോ റോക്ക് ഫോസ്ഫേറ്റ്, 50 കിലോഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ വളങ്ങൾ കൂട്ടിക്കലർത്തി ചേർക്കുക. വിശദവിവരങ്ങൾക്ക് 0481 2353 3127. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 36.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.7, 25.6. കൊച്ചി 34.2, 24.2. ആലപ്പുഴ 33, 22.2. പുനലൂർ 33, 21.8. തിരുവനന്തപുരം 31.5, 23.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.